നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പിന്നാലെ പ്രിയങ്കയും രാഹുലും പോയത് പുത്തുമലയിലേക്കാണ്. മുണ്ടക്കൈ ദുരിതബാധിതരുടെ ശവകുടീരങ്ങൾ സന്ദർശിച്ചാണ് ഇരുവരും വയനാട്ടിൽ നിന്ന് മടങ്ങിയത്. മത്സരച്ചൂടിലും ദുരിതബാധിതർക്കൊപ്പമെന്ന സന്ദേശം അടിവരയിട്ടായിരുന്നു ദുരന്ത മേഖലയിലെ ഇവരുടെ സന്ദർശനം. റോഡ് ഷോയ്ക്ക് പിന്നാലെ അതേ ആവേശച്ചൂടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കും മകനുമൊപ്പം പ്രിയങ്ക കളക്ടറേറ്റിലെത്തി. രാഹുലും അമ്മ സോണിയയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പിന്നാലെ. മൂന്ന് സെറ്റ് പത്രികയാണ് പ്രിയങ്ക ഗാന്ധി സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിന് ആദ്യം കൂടെ കയറിയത് ഭർത്താവും മകനും അമ്മ സോണിയയും. രാഹുലും മല്ലികാർജുന ഖാർഗെയും കൂടി കൂടിയിരിക്കാൻ ശ്രമിച്ചപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം അഞ്ചു പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കാവൂ എന്ന ചട്ടം ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതോടെ ആദ്യ പത്രിക നൽകിയതിനു ശേഷം റോബർട്ട് വാദ്രയും മകനും മുറിയിൽ നിന്ന് പിൻവാങ്ങി. പിന്നാലെ സോണിയയും രാഹുലിനെയും ഖാർഗെയും കെ സി വേണുഗോപാലിനെയും സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും ഒപ്പമിരുത്തി പ്രിയങ്ക രണ്ടാമത്തെയും മൂന്നാമത്തെയും പത്രിക നൽകി. പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുലിനൊപ്പം പ്രിയങ്ക പുത്തുമല കയറി. ഉരുൾപൊട്ടലിൽ മരിച്ചവരെ സംസ്കരിച്ചെടുത്ത പുഷ്പാർച്ചന. ഏതവസ്ഥയിലും വയനാടിനെ കൈവിടില്ലെന്ന സന്ദേശം ആവർത്തിച്ചുറപ്പിച്ചാണ് പ്രിയങ്കയുടെ മടക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.